സ്നേഹാദരപൂർവം ക്ഷണിക്കുന്നു. വേദിയിലുള്ള വെൽഫെയർ പാർട്ടി ജനറൽ സെക്രട്ടറി ജബീന അർഷാദ്, മറ്റ് സഹസംഘടനാ ഭാരവാഹികളെ, പ്രിയമുള്ള ജനങ്ങളെ, വെൽഫെയർ പാർട്ടിയുടെ ഐതിഹാസികമായ ഈ സംഗമത്തിന് അസോസിയേഷൻ ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. വെൽഫെയർ പാർട്ടി ഞാൻ അഭിനന്ദിക്കുകയാണ്. കേരളം കുറച്ചു കാലമായി പ്രക്ഷോഭങ്ങൾ മറന്നിരിക്കുന്നു. പ്രക്ഷോഭങ്ങളെ ആഘോഷമാക്കിയാണ് ഭരണ അനുകൂല സംഘടനകളും പാർട്ടികളും സഞ്ചരിക്കുന്നത്. പ്രതിപക്ഷമാകട്ടെ, പ്രക്ഷോഭം എന്നാൽ അക്രമം എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. പകരം ക്ഷമയോടുകൂടി കഴിഞ്ഞ 2 മാസം കേരളത്തിലെ തെരുവുകളിൽ ജനങ്ങളോട് സംവദിച്ച് ഇപ്പോൾ നാം സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ട് സമരം നടത്തുകയാണ്. പ്രക്ഷോഭത്തിന്റെ ഒരു പുതിയ കാല തിരിച്ചു വരുന്നു എന്ന് കേരളീയ ജനതയെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ മുന്നേറ്റങ്ങൾ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെക്കാൾ വളരെ നന്നായി നടന്നിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളത്തിന്റെ ചരിത്രം. അതിന് സാക്ഷിയാണ് ശ്രീനാരായണ ഗുരുവും വക്കം മൗലവിയും സഹോദരൻ അയ്യപ്പനും മഹാത്മാ അയ്യങ്കാളിയും തുടങ്ങി സാമൂഹ്യ നായകർ ശക്തമായ പ്രക്ഷോഭത്തിലൂടെ കേരളത്തിൽ ഒരു സാമൂഹ്യ മാറ്റത്തിന് തുടക്കം കുറിച്ചിരുന്നു. അതിന്റെ ഫലം കൊയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾ യഥാർത്ഥത്തിൽ നിന്ന് സാമൂഹ്യ മാറ്റത്തിൽ ഒരു സ്റ്റാഗ്നേഷൻ ആണ് കാണാൻ കഴിയുന്നത്. കേരളത്തിലെ സാമൂഹ്യ മാറ്റം ഇന്ന് സ്റ്റാഗ്നേഷനിലാണ്. കേരളത്തിൽ ഇന്ന് നടക്കുന്നത് യഥാർത്ഥത്തിൽ ഒളിഗാർക്കിയാണ്. ഏതാനും ചില വിഭാഗങ്ങൾ കേരളത്തിന്റെ അധികാരം കൈയടക്കി വെച്ചിരിക്കുകയാണ്. ബാനറുകൾ അതിന് പ്രശ്നമല്ല, പാർട്ടികൾ അതിന് പ്രശ്നമില്ല. ഒരു ജനവിഭാഗം, ഏതാനും ചില ആളുകൾ, ഏതാനും ചില വിഭാഗങ്ങൾ അധികാരം കൈയടക്കി വാണുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. ഇതിന് വ്യത്യസ്തമായി മാറുന്നതിന് യഥാർത്ഥത്തിൽ വലിയ ഒരു തടസ്സമുണ്ട്. 2000 കേരളത്തിൽ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് 2001 2000 നരേന്ദ്രൻ കമ്മീഷൻ കേരളത്തിൽ പിന്നാക്ക ജനവിഭാഗങ്ങളുടെ പ്രാതിനിധ്യം പഠിക്കുന്നതിന് വേണ്ടി നരേന്ദ്രൻ കമ്മീഷൻ നിലവിൽ വരികയും 2001 റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. നരേന്ദ്രൻ കമ്മീഷൻ അനുഭവിച്ച ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് കണക്കുകൾ നൽകാൻ, ജാതി അടിസ്ഥാനത്തിൽ, ജനവിഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ എത്ര ആളുകൾ ജോലിയിലുണ്ട് എന്ന് കണക്കുകൾ ലഭ്യമാകില്ല എന്നാണ് നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞത്. ലഭ്യമായ കണക്കുകൾ അനുസരിച്ചുകൊണ്ടാണ് 2001 നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നത്. നമ്മൾ മനസ്സിലാക്കണം, എന്നിട്ട് ബാക്ക് ലോഗ് നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ട് ബാക്ക് ലോഗ് നടപ്പിലായോ? എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ? തീർച്ചയായും ജാതി സെൻസസ് നടപ്പിലാക്കുന്നതിലൂടെ മാത്രമേ കേരളത്തിലെ വിവിധ ജനവിഭാഗങ്ങൾക്ക് വിവിധ തൊഴിൽ മേഖലകളിൽ അധികാരത്തിൽ എത്രമാത്രം പങ്കുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയൂ. പ്രാതിനിധ്യ പങ്കാളിത്തം എന്ന രൂപത്തിലേക്ക് ജനാധിപത്യത്തെ വീണ്ടും പുനർനിർവചിക്കേണ്ട ഒരു കാലം കൂടിയാണ് വന്നിട്ടുള്ളത്. ഈ സന്ദർഭത്തിൽ തീർച്ചയായും അടിസ്ഥാന ജനവിഭാഗങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് വെൽഫെയർ പാർട്ടി നടത്തുന്ന ഈ പ്രക്ഷോഭത്തിന് ഞങ്ങൾ എല്ലാവിധ പിന്തുണയും അർപ്പിക്കുകയാണ്. കേരളത്തിലെ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ PSC നിയമനം നടപ്പിലാക്കണമെന്ന് പറയാൻ യഥാർത്ഥത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്റെ ഇടമില്ല, ധൈര്യമില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒളിഗാർക്കിയാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയൊരു പങ്ക് ഏതാനും ചില ജനവിഭാഗങ്ങൾ പങ്കിട്ടെടുത്തിരിക്കുകയാണ്. എന്നിട്ട് അവരുടെ കീശയിൽ കാശ് കൊടുക്കുന്നവർക്ക് മാത്രം ഒരുവിധ സംവരണവും ഒരുവിധ സാമൂഹ്യ നീതിയും പാലിക്കാതെ നിയമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പച്ചയായ യാഥാർത്ഥ്യമാണ്, വിൽപ്പനയാണ് നടക്കുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് മിണ്ടാൻ സമൂഹം അതിനെ കുറിച്ച് സംസാരിക്കാൻ ഒരു രാഷ്ട്രീയ കക്ഷിയും ഇന്ന് തയ്യാറല്ല. അതുകൊണ്ട് ഈ ഒരു അർത്ഥത്തിൽ PSC കേരളത്തിലെ എയ്ഡഡ് നിയമനങ്ങൾ മാത്രമല്ല അൺ എയ്ഡഡ് സ്ഥാപനങ്ങളിലും അതുപോലെ സമാനമായ സംവരണം നടപ്പിലാക്കുകയും എയ്ഡഡ് നിയമനങ്ങളിൽ പൂർണ്ണമായും PSC വിടുകയും ചെയ്തുകൊണ്ട് സാമൂഹ്യ നീതിക്ക് പുതിയ ഒരു ചരിത്രം സൃഷ്ടിക്കേണ്ടതുണ്ട് കേരളം എന്ന് ശക്തമായി പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങൾ അധ്യാപകരുടെയും അതുപോലെ തന്നെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെയും എംപ്ലോയീസിന്റെയും ശക്തമായ പിന്തുണ
അസറ്റിന്റെ പേരിൽ ഈ ഒരു സമരത്തിന് നൽകുകയാണ്. ജയ് ഹിന്ദ്. നന്ദി. അടുത്തതായി